നമസ്കാരം ഭാരതത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചരമദിനമാണിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂൺ ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി പതിനൊന്ന് വരെ അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ആ പദവിയിലിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി പതിനൊന്നിന് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന താഷ്ഖണ്ഡിൽ വെച്ച് അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ അദ്ദേഹം രാജ്യത്തെ നയിച്ചു ആ യുദ്ധ യുദ്ധസമയത്താണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം രാജ്യത്തിന് സംഭാവന ചെയ്തത് രാജ്യം ശത്രുവിനെ നേരിടുമ്പോൾ ദേശീയതയെ ആളിക്കത്തിക്കുന്ന അഗ്നിയായി ആ മുദ്രാവാക്യം ഭാരതമെങ്ങും അലയടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പ്രശസ്തമായ താഷ്ഖണ്ഡ് കരാർ ഒപ്പുവെച്ച് യുദ്ധം അവസാനിച്ചു പാക് പ്രസിഡന്റ് മുഹമ്മദ് അയ്യൂബുമായുള്ള ആ കരാർ ഒപ്പിടലിന് ശേഷം പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു വിദേശ രാജ്യത്ത് വെച്ച് ജീവൻ നഷ്ടമായി പക്ഷേ ആ നഷ്ടത്തിൻ്റെ കാരണങ്ങളിലേക്ക് നടന്നു കയറാൻ പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല എല്ലാ സാഹചര്യങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരു കൊലപാതകത്തിലേക്കായിരുന്നു അപ്പോഴേക്കും ഇന്ത്യൻ ഭരണം തിരിച്ചു പിടിച്ചു കഴിഞ്ഞിരുന്ന നെഹ്റു കുടുംബം തിടുക്കത്തിൽ ഈ തെളിവുകളെല്ലാം നശിപ്പിച്ച് മിണ്ടാതിരുന്നു അതൊരു കൊലപാതകമാണെങ്കിൽ തീർച്ചയായും പിന്നീട് ഇന്ത്യയുടെ ഭരണാധികാരികളായവർക്ക് അതിൽ പങ്കുണ്ടാകണം ശാസ്ത്രിയുടെ മരണം അത് ഹൃദയാഘാതം കാരണമായിരുന്നു എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന വാർത്തകൾ അന്ന് തന്നെ ഉയർന്നിരുന്നു ഈ നിഗമനത്തിലെത്താൻ ചില കാരണങ്ങളുണ്ട് അതിലൊന്ന് ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആ പദവിയിലിരുന്നാണ് അദ്ദേഹം മരിച്ചത് എന്നിട്ട് പോലും ശാസ്ത്രിയുടെ മൃതദേഹം സ്വദേശത്ത് വെച്ചോ വിദേശത്ത് വെച്ചോ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അധികൃതർ തയ്യാറായില്ല വീട്ടിലെത്തിയ മൃതദേഹത്തിന് നീല നിറമുണ്ടായിരുന്നു എന്ന ബന്ധുക്കളുടെ ആരോപണം സർക്കാർ മുഖവിലേക്കെടുത്തില്ല ശാസ്ത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പാചകക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹത്തെ വിട്ടയച്ചു ദുരൂഹമായ മറ്റൊരു കാര്യം ഇയാളെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നതാണ് സത്യം പുറത്തു പുറത്തുവരാതിരിക്കാൻ അയാളെ ഭരണകൂടം വകയരുത്തിയിട്ടുണ്ടാകാം ഒരു പ്രധാനമന്ത്രിയുടെ മുറിയിൽ ഫോണോ ബെല്ലോ ഒരുക്കിയിരുന്നില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു അതും അദ്ദേഹം ഒരു വിദേശ രാജ്യത്ത് താമസിക്കുമ്പോൾ ഒരു യുദ്ധം അവസാനിച്ച കാലഘട്ടത്തിൽ സ്ഥിരമായി ഡയറി എഴുതാറുണ്ടായിരുന്ന ശാസ്ത്രിയുടെ ഡയറി പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ തെർമൽ ഫ്ലാസ്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തെർമൽ ഫ്ലാസ്ക്കും മുറിയിൽ നിന്ന് കാണാതായിട്ടുണ്ട് മരണകാരണത്തിലേക്ക് വെളിച്ചം വീശാവുന്ന തെളിവുകളെല്ലാം ഇങ്ങനെ വിദഗ്ധമായി നശിപ്പിക്കപ്പെട്ടു വിഷം നൽകി കൊലപ്പെടുത്തിയതാണെന്ന ആരോപണത്തിനാണ് ഇതെല്ലാം ശക്തി പകരുന്നത് ഏറെ ദുരൂഹമായ മറ്റൊരു കാര്യം ശാസ്ത്രിയുടെ ഡോക്ടറും പി എയും പിൽക്കാലത്ത് അപകടത്തിൽപ്പെട്ടു മരിച്ചു എന്നാണ് യാദൃശ്ചികത യാദൃശ്യകത രണ്ടു പ്രാവശ്യം ആവർത്തിക്കില്ലല്ലോ ആയിരക്കണക്കിന് സിക്കുകാരുടെ രക്തം മാത്രമല്ല നേതാജി സുഭാഷ് ചന്ദ്രബോസ് ലാൽ ബഹദൂർ ശാസ്ത്രി ശ്യാമപ്രസാദ് മുഖർജി ദീനദയാൽ ഉപാധ്യായ തുടങ്ങി ഒരു പിടി ദേശീയ നേതാക്കളുടെ രക്തം കൂടി കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട് എന്ന് കാര്യമായ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ തെളിയുമായിരുന്നു നേതാജിയുടെ മരണം അല്ലെങ്കിൽ തിരോധാനം അതിനെക്കുറിച്ച് നിർണായകമായ പല വിവരങ്ങളും പ്രധാനമന്ത്രിയായിരുന്ന ശാസ്ത്രി ശേഖരിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചത് പക്ഷെ രാജ്യത്തിന് വേണ്ടി ഒരു യുദ്ധം നയിച്ച പ്രധാനമന്ത്രിയെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൊലപ്പെടുത്തിയത് ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നും സംശയത്തിൻ്റെ മുൾമുനയിൽ തന്നെ നിൽക്കുന്നു വെബ്ഡെസ്ക്